നമസ്കാരം. വർണ്ണശമ്പളമായ ആഘോഷങ്ങൾ കൊണ്ടും സമ്പന്നമായ സംസ്കാരം കൊണ്ടും രുചികരമായ വിഭവങ്ങൾ കൊണ്ടും സഞ്ചാരികളുടെ മനസ്സിൽ കയറിപ്പറ്റിയ നാടാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നും മഹാന്മാരുടെ നാടെന്നുമെല്ലാം ചരിത്രം ഗുജറാത്തിനെ സ്നേഹപൂർവ്വം വിളിക്കുന്നു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ജന്മനാടും ഇവിടം തന്നെയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്ന ഗുജറാത്ത് സഞ്ചാരികൾക്ക് മുന്നിൽ തുറക്കുന്നത് അത്ഭുതങ്ങളുടെ ഒരു വലിയ വാതിലാണ്. ഗുജറാത്തിനെ കുറിച്ചും ഇവിടത്തെ അതിശയിപ്പിക്കുന്ന വിവരങ്ങളെ കുറിച്ചും അറിയാം. ചരിത്രകാലത്തേക്ക് വെളിച്ചം വീശുന്ന പുരാതന ഇടങ്ങളിലൊന്നായാണ് ചരിത്രകാരന്മാർ ഗുജറാത്തിനെ കണക്കാക്കുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു ഇവിടം. ഗുജറാത്ത്, ലോത്തൽ, ധോളവിര, ഖോല, ധോറ, നിരവധി പുരാതന നഗരങ്ങൾ ഗുജറാത്തിന്റെ ഭാഗമായാണ് നിലനിന്നിരുന്നത്. BC 322-നും 232-നും ഇടയിൽ ചന്ദ്രഗുപ്ത മൗര്യനും അദ്ദേഹത്തിന്റെ ചെറുമകനായ അശോകന്റെയും ഭരണകാലമായിരുന്നു. തുടർന്ന് മുഗൾ ചക്രവർത്തി അക്ബർ ഉൾപ്പെടെ നിരവധി ശക്തരായ ഭരണാധികാരികളും ഗുജറാത്തിൽ തങ്ങളുടെ കരുത്ത് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ തുറമുഖം നിലവിൽ വന്നത് ഗുജറാത്തിലാണ്. ലോത്തൽ നഗരത്തിലായിരുന്നു ഇത്. BC 1000 മുതൽ BC 750 വരെയുള്ള കാലയളവിൽ ഈജിപ്ത്, ബഹ്റൈൻ, മെസൊപ്പൊട്ടേമിയ തുടങ്ങിയ രാജ്യങ്ങളുമായും കച്ചവട ബന്ധം ഇവിടുത്തെ നിവാസികൾ നടത്തിയിരുന്നു. ചരിത്രത്തിന്റെ മാത്രമല്ല പുരാണങ്ങളുടെയും നാടുകൂടിയാണ് ഗുജറാത്ത്. കൃഷ്ണന്റെ രാജ്യമായ ദ്വാരക സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 0 അടി മുകളിലായി സ്ഥിതി ചെയ്യുന്ന ദ്വാരക ദേവശില്പിയായ വിശ്വകർമാവാണ് പണി കഴിപ്പിച്ചതെന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണന്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം കടലെടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടം 7 തവണ കടലിൽ മുങ്ങിപ്പോയെന്നും 7ാമത്തെ തവണ പുനർനിർമ്മിച്ചതാണ് ഇപ്പോൾ കാണപ്പെടുന്നതെന്നുമാണ് കരുതുന്നത്. ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മോക്ഷഭാഗ്യം ലഭിക്കുമെന്നും വിശ്വാസമുണ്ട്. ശ്രീകൃഷ്ണന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ പൗത്രനായ വജ്രനാഭൻ പണി കഴിപ്പിച്ച ദ്വാരകാധീശ ക്ഷേത്രം ഇവിടെ കാണാം. മദ്യത്തിന് പൂർണ്ണമായും വിലക്കേർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. മാത്രമല്ല ലോകത്തിലെ ആദ്യ വെജിറ്റേറിയൻ നഗരം സ്ഥിതി ചെയ്യുന്നതും ഗുജറാത്തിലാണ്. ഭാവ്നഗർ ജില്ലയിലെ പാൽത്താനയാണ് ഈ നഗരം. ജൈനമത വിശ്വാസികളുടെ പ്രധാന കേന്ദ്രമായ ഇവിടെ താമസിക്കാരിൽ അധികവും ജൈനമത വിശ്വാസികളാണ്. അഹിംസയുടെ വക്താക്കളായ ഇവർ മാംസാഹാരം ഉപയോഗിക്കാറേ ഇല്ല. നിയമമനുസരിച്ച് ഇവിടെ ഭക്ഷണാവശ്യങ്ങൾക്കായി മൃഗങ്ങളെ കൊല്ലുന്നതും മാംസം, മുട്ട തുടങ്ങിയവ വിൽക്കുന്നതും നിയമത്തിന് എതിരാണ്. 2014 ഗുജറാത്ത് സർക്കാർ പാൽത്താനയെ വെജിറ്റേറിയൻ നാടായി പ്രഖ്യാപിക്കുന്നത്. പാൽത്താനയിൽ മാത്രം 3000-ത്തോളം ക്ഷേത്രങ്ങളുണ്ട്. ശത്രുജ്ഞയ കുന്ന് എന്നറിയപ്പെടുന്ന ഇവിടുത്തെ പ്രധാന തീർത്ഥാടന സ്ഥലത്താണ് ഇതിൽ 1000-ത്തോളം ക്ഷേത്രങ്ങളുള്ളത്. ജൈനമതത്തിലെ 24 തീർത്ഥകന്മാരിൽ 23 പേരും ഇവിടം സന്ദർശിച്ചിട്ടുള്ളതിനാൽ ജൈനമത വിശ്വാസികൾക്ക് ഇവിടം വളരെ പ്രധാനപ്പെട്ട ഇടമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുപാടങ്ങളിലൊന്നാണ് റാൻ ഓഫ് കച്ച്. ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് എന്നും ലിറ്റിൽ റാൻ ഓഫ് കച്ച് എന്നിങ്ങനെ 2 ഭാഗങ്ങളാണ് ഇതിനുള്ളത്. 7850 സ്ക്വയർ കിലോമീറ്റർ നീളത്തിലാണ് ഈ ഉപ്പുപാടമുള്ളത്. മഴക്കാലങ്ങളിൽ വെള്ളത്താൽ നിറയുന്ന ഇവിടം വേനൽക്കാലമാകുമ്പോഴേക്കും അതുറഞ്ഞ് മഞ്ഞിന്റെ പാടം പോലെയാകും. സബ്വേ, പിസ ഹട്ട് തുടങ്ങിയ ആഗോള റെസ്റ്റോറന്റ് ശൃംഖലകൾ അഹമ്മദാബാദിൽ ശുദ്ധമായ വെജിറ്റേറിയൻ ഔട്ട്ലെറ്റുകൾ തുറന്നത് വലിയ വാർത്തയായിരുന്നു. ഈ കമ്പനികളുടെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സസ്യാഹാര റെസ്റ്റോറന്റുകളാണിത്. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാധപ്പാർ ഏഷ്യയിലെ ഏറ്റവും സമ്പന്ന ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരിൽ ഭൂരിഭാഗവും ഗൾഫിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും പോയി ജോലി ചെയ്ത് തങ്ങളുടെ പണം ഇവിടുത്തെ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 1.5 ലക്ഷത്തിനടുത്താണ് മാധപ്പാർ ഗ്രാമത്തിലെ ജനസംഖ്യയുള്ളത്. എന്നാൽ ഇവിടുത്തെ ആളോഹര നിക്ഷേപം 12 ലക്ഷം രൂപയാണ്. ശരാശരി GDP $132,000 ആണ്. 200 കോടിയിലധികം രൂപയുടെ ബാങ്ക് നിക്ഷേപമാണ് ഇവിടെയുള്ളത്. ബ്രിട്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിനേക്കാളും വലിയൊരു സ്വകാര്യ വസതി ഗുജറാത്തിനുണ്ട്. ഏകദേശം 700 ഏക്കർ സ്ഥലത്തായി 170 മുറികളുള്ള ലക്ഷ്മി വിലാസ് പാലസിന് ബക്കിംഗ്ഹാം പാലസിന്റെ 4 ഇരട്ടി വലിപ്പമുണ്ട്. സായാജ്റാവു ഗൈഖോത് മൂന്നാമൻ എന്ന വ്യക്തിയാണ് 1890 ലക്ഷ്മി വിലാസ് കൊട്ടാരം നിർമ്മിച്ചത്. പേരിൽ കൊട്ടാരമുണ്ടെങ്കിലും ഇതിനെ ഭവനങ്ങളുടെ കൂടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12 വർഷങ്ങളെടുത്ത് പൂർത്തിയാക്കിയതാണ് ഇതിന്റെ നിർമ്മാണം. മൊട്ടുരാജ പാലസും മഹാരാജ ഫത്തേസിംഗ് മ്യൂസിയവും ഇതിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിലെ ആനന്ദിലാണ് അമുൽ എന്നറിയപ്പെടുന്ന ആരത് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് സ്ഥാപിക്കപ്പെട്ടത്. ഗുജറാത്തിലെ 3.6 ദശലക്ഷം പാൽ ഉൽപ്പാദകരുടെ സംയുക്ത ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യ ഉൽപ്പന്ന വിപണന സ്ഥാപനമായ ഗുജറാത്ത് കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് ഒരു ഇന്ത്യൻ ക്ഷീരസഹകരണ സംഘമായ അമുൽ നിയന്ത്രിക്കുന്നത്. അമുൽ രാജ്യത്ത് ധവള വിപ്ലവം ആരംഭിച്ചു. ഇന്ന് പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. ഡയമണ്ട് സിറ്റി എന്നാണ് ഗുജറാത്തിലെ സൂറത്ത് അറിയപ്പെടുന്നത്. വജ്രം മുറിക്കുന്നതിനും അത് മിനുക്കിയെടുക്കുന്നതിനും ഇവിടം വളരെ പ്രസിദ്ധമാണ്.
പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്നാകു കൂടിയാണ് ഇത്. ലോകത്ത് വിറ്റഴിക്കപ്പെടുന്ന ഏതാണ്ട് 10 വജ്രത്തിൽ 8 എണ്ണത്തിനും ഒരു സൂറത്ത് ബന്ധം ഉണ്ടായിരിക്കും. ഛത്തീസ്ഗഡിനും മൈസൂരിനും ശേഷം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള മൂന്നാമത്തെ നഗരം കൂടിയാണ് ഇത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.